ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ്, അതൊന്ന് കളറാക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പഴയ പണ്ടത്തെ ഏതെങ്കിലും ഒരു ആൽബത്തിലെ ഫോട്ടോ നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്തെടുത്തു, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അത് നമുക്ക് കളറാക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് ഈസി ആയിട്ട് കളറാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കാനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ പോകുന്നു. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതാണിങ്ങനെ കളറൈസ് ഇമേജസ് ഇങ്ങനെ സെർച്ച് ചെയ്യുക. കളറൈസ് ഇമേജസ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഈ ഒരു ലോഗോ ഉള്ളത് കളറൈസ് ഇമേജസ്, ഇത് ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഇതിലെത്തി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെർമിഷൻ ചോദിക്കും, ഫോട്ടോസ് ആൻഡ് മീഡിയയുടെ പെർമിഷൻ ചോദിക്കും. ഈ പെർമിഷൻ ഇവിടുന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഹോം പേജിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രയൽ ഒരു ഓപ്ഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ കാണാൻ സാധിക്കും കളറൈസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഇത് കാണുന്ന ഒരു പൂവിൻ്റെ ഫോട്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് കളറാവും. ഇത് എക്സാമ്പിളാണ്. ഇതുപോലെ നമ്മുടെ ഫോട്ടോയും ഏതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കളർ ഫോട്ടോ ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഈ എൻ്റെ ഹോം പേജിൽ എന്തൊക്കെയാണ് നോക്കാം. റൈറ്റ് സൈഡ് മുകളിലായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക് അതിൻ്റെ വേർഷനും നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് കിടക്കുന്നത്, അതൊക്കെ. പിന്നെ ഒരു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോളറിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇമേജ് മാത്രമേ ഫ്രീ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കാൻ പറ്റുള്ളൂ. അതാണ് ആ ഒരു ഇത് കാണുന്നത്. ആ ഒരു ഫ്രീ ആയിട്ട് ഫോട്ടോ കളറാക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാച്ച് ആഡ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ റെഡ് കളർ കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ പരസ്യം കണ്ടാൽ നിങ്ങൾക്ക് ഓരോ തവണയും ഓരോരോ ഫോട്ടോകൾ വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ താഴെ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്, അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്കത് റീഡ് ചെയ്യാം. പിന്നെ റൈറ്റ് സൈഡ് താഴെയായിട്ട് ഒരു പെന്നിൻ്റെ ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ നമ്മുടെ ഫോട്ടോയുടെ കോൺട്രാസ്റ്റ്, കളറ്, സാച്ചുറേഷൻ അങ്ങനെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ആ ഓക്കെ, ഞാനിപ്പോൾ ഏതായാലും നമ്മുടെ ഫോട്ടോ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചുതരാം. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട്. ഈ കളർ ഈ ഒരു ഷെയറിൻ്റെ ബട്ടൺ ഇപ്പുറത്തായിട്ട് ഈ ഒരു ഇതിൽ സ്ക്വയറിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആവും. നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തതോ നമ്മൾ ഗ്യാലറി നേരത്തെ കിടക്കുന്ന ഫോട്ടോയോ ഏതെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ താഴെ കാണിക്കും ഡൗൺലോഡിങ് ഫോട്ടോസ് ഒക്കെ പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഇതൊരു ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്, അതുക്കുള്ളത് കണ്ടില്ലേ. ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അത് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ ഒരു കളറൈസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പഴയ ഫോട്ടോ നമുക്ക് കാണാം. പഴയ ഫോട്ടോ എങ്ങനെയായിരുന്നു, ഇപ്പം ഒന്നര ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഫോട്ടോ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിപ്പം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് അതൊരു പരസ്യം വന്നതാണ്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പരസ്യം വന്നത്, കണ്ടില്ലേ. അപ്പോൾ അതും കളറൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് നമ്മൾ കളറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കളറിലായിരിക്കും നമുക്കിത് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ താഴെയുള്ള പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രാസ്റ്റ് കൂട്ടാം, സാച്ചുറേഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്തിട്ട് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ താഴെ റീ കളറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പരസ്യം വന്നു, അതാണ്. അപ്പം നിങ്ങളിത് ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്ന പരസ്യം വരുന്നത്, ആ പരസ്യം സ്കിപ്പ് ചെയ്ത് കളയുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡീഫോൾട്ട് സെറ്റിങ്സിലേക്ക് മാറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു കളറിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ലത് മറ്റേതായിരുന്നു തോന്നി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വരുന്നതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സേവ് ഓപ്ഷനുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കും, ഏറ്റവും താഴെ. അതിൽ സേവ് ചെയ്താൽ നമുക്കിത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ചെയ്ത ഇമേജ് നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ ഷെയർ എസ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാനും സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ
നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഇതിപ്പം എനിക്ക് തോന്നിയത് ആപ്ലിക്കേഷൻ തന്നെ ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു കളർ ടൂൺ അന്നുകൊണ്ട് നല്ലതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്തു. നമ്മൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് പരസ്യം വരുന്നത്. ഇപ്പം ഞാൻ രണ്ടാം മൂന്നാമത് ഈ ഒരു ഫോട്ടോയും കളറൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോയും. ഇതിന് താഴെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണാം. ഇതാണ് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇതിപ്പോൾ കളറിലേക്ക് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതോ നിങ്ങളുടെ ഫോണിനകത്തിൽ നേരത്തെ കിടക്കുന്നതോ അല്ലെങ്കിൽ ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്തതോ ആയ ഫോട്ടോസ് നമുക്ക് കളറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.